നമസ്കാരം. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം സംബന്ധിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ ജി ഡി പി നിരക്ക് 13.5% രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ചാ നിരക്ക്. അതായത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം ഏതാണ്ട് 51.27 ലക്ഷം കോടി രൂപയായിരുന്നു. അത് ഇപ്പോൾ 64.95 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. ഇതാണ് ജി ഡി പി വളർച്ചാ നിരക്ക്. ഈ ജി ഡി പി വളർച്ചാ നിരക്ക് രണ്ടക്കം കടന്നിരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു സംഗതിയാണ്. കാരണം ഈ കോവിഡിനും അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളെല്ലാം വെല്ലുവിളികൾ നേരിടുകയാണ്. പ്രത്യേകിച്ച് ചൈന ഇന്ത്യയുടെ പ്രധാന എതിരാളിയാണ്. ജി ഡി പി വളർച്ചാ നിരക്കിൽ എപ്പോഴും ഇന്ത്യയുടെ പ്രധാന എതിരാളിയാണ് ചൈന. ഇന്ത്യ പലപ്പോഴും ഒന്നാം സ്ഥാനത്ത് വരാറുള്ളപ്പോൾ ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് വരാറുള്ളത്. ചില കാലഘട്ടങ്ങളിൽ ചൈന ഇന്ത്യയെ മറികടന്നിട്ടുമുണ്ട്. എന്തായാലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ചൈനയ്ക്കായിരുന്നു. പക്ഷേ ഈ പാദത്തിൽ, ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ ചൈന നേടിയിരിക്കുന്ന വളർച്ച വെറും 1% താഴെയാണ്. 0.4% വളർച്ച മാത്രമാണ് ചൈന കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ആ സ്ഥാനത്താണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള ഏഷ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, മറ്റു പല ഭൂഖണ്ഡങ്ങളിലെയും രാജ്യങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിനും അതുപോലെ തന്നെ കോവിഡാനന്തര സാഹചര്യങ്ങളിലും തളരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത അയൽ രാജ്യമായ ശ്രീലങ്ക, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ചൈനയുടെ വളർച്ചാ നിരക്കിൽ വലിയ ഇടിവാണ് ഈ സാമ്പത്തിക വർഷം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്തും ഇന്ത്യ 13.5%, ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് രണ്ടക്കം കടക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ പല മേഖലകളും, ഒരു സമ്പദ് വ്യവസ്ഥയിലെ പല സുപ്രധാനമായ മേഖലകളും വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കുന്നു. കാർഷിക മേഖലയും സേവന മേഖലയിലെയും മെച്ചപ്പെട്ട പ്രകടനമാണ് ജി ഡി പി ഇത്രയും ഉയർത്തിയത് എന്ന് വിദഗ്ധർ പറയുന്നു. നിർമ്മാണ മേഖലയിൽ 16.8%, ഉൽപ്പാദന മേഖലയിൽ 4.8%, വ്യവസായ മേഖല 8.6%, സേവന മേഖല 17.4%, കാർഷിക മേഖല 4.5% എന്നിങ്ങനെയാണ് വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോഴേക്കും ഇന്ത്യ 7.4% സുസ്ഥിരമായ വളർച്ച കൈവരിക്കും എന്നാണ് IMF പ്രവചനം. എന്തായാലും ഇന്ത്യ ആണ് ലോകത്തിൽ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും വളരെ വേഗത്തിൽ വളരുന്ന, അല്ലെങ്കിൽ ഇത്രയധികം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ രാജ്യമെന്ന് പറയേണ്ടി വരും. തീർച്ചയായും ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്, 13.5%. ചൈന 1% താഴെ മാത്രമാണ് വളർച്ച രേഖപ്പെടുത്തിയത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിരത, മാത്രമല്ല ഇന്ത്യ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്ത രീതി, ഇതെല്ലാം ഇന്ത്യയെ മെച്ചപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാക്കി. ലോകത്തിലെ മുൻനിര സമ്പദ് വ്യവസ്ഥകളെപ്പോലെ അമേരിക്ക, കാനഡ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രകടനമാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഇന്ത്യ നടത്തിയിട്ടുള്ളത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.